ബിസ്മല്ലിറമൻ റഹീം അലഹമില്ല അസ്ലാംക്കും വഹമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ബുക്കാണ് ഇന്നസെൻറ്റ് ആൻഡിൽ പ്രൂവൺ മുസ്ലിം മുസ്ലിമായി തെളിവാകുന്നതുവരെ ഇന്നസെൻ്റ് നിരപരാധിയാവുക എന്ന ബുക്ക് മഹാഹിലാൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് എഴുതിയത് നമ്മുടെ എല്ലാ ചർച്ചകളും ഈ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച റാഡിക്കലൈസിങ് വിഷയവുമായി ബന്ധപ്പെട്ട പേപ്പർ തന്നെയും ആധുനിക ലോകത്ത് തീവ്രവാദിയായി അല്ലെങ്കിൽ റാഡിക്കൽ എക്സ്ട്രീമിസം ഫനാറ്റിസം ലുനാറ്റിസം ടെററിസം ഈ പറയുന്ന ഈവൻ ഇസ്ലാമിസം പൊളിറ്റിക്കൽ ഇസ്ലാമിസം നമ്മൾ വളരെ സുന്ദരമായി മനോഹരമായി ഉപയോഗിക്കുന്ന എല്ലാ പദപ്രയോഗങ്ങളുടെ പുറകിലും നിഗൂഢമായ രാഷ്ട്രീയങ്ങളും കൂടിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മഹാഹിലാലിൻ്റെ ഇന്നസെൻ്റ് അൻറ്റിൽ പ്രൂവൻ മുസ്ലിം എന്ന് പറയുന്ന ബുക്കിൻ്റെ പ്രസക്തിയും ഏറുന്നത് എൻ്റെ വിഷയം വാറോൺ ടെററിൻ്റെ ജിയോ പൊളിറ്റിക്സ് അതിൻ്റെ ബെസ്റ്റേഷ്യൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അഫെയേഴ്സിലെ സ്വാധീനത്തെയും വരവിനെയും അതിൻ്റെ ഇമ്പാക്റ്റിനെയും കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിലും പെൻഡഗൻ ബിൽഡിങ്ങുകളിലുമെല്ലാം അറ്റാക്ക് നടന്നത് അതൊരു തുടക്കമായിരുന്നില്ല ടെറർ എന്ന കൊളോണിയൽ ശക്തികളുടെ ലജിറ്റിമേറ്റായി മാറേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് മാത്രമായിരുന്നു നമ്മൾ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെയോ ഇറ്റാലിയൻ ഫ്രഞ്ച് റഷ്യൻ ജർമ്മൻ അധിനിവേശ ശക്തികളുടെ എല്ലാം ചരിത്രം നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാവും നമ്മൾ തന്നെയും മലയാളികൾ തന്നെയും അതിൻ്റെ പ്രധാന ഇരയാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുകളിൽ സ്പാനിൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന റീ കോങ്കസ്റ്റ എന്നത് ഡീ കോങ്കസ്റ്റ എന്നുള്ള പദം റീ കോങ്കസ്റ്റ എന്ന പേരിൽ ഫെഡിനാൻഡ് രാജാവും ഇസബല്ലെ രാജ്യം കൂടെ ചേർന്ന് വിവാഹത്തിലൂടെ ഒരു ഐക്യസംഘമുണ്ടാക്കുകയും ഗ്രാനഡയിലെ അവസാനത്തെ ഭരണാധികാരിയായ അബു അബ്ദുള്ളയെ പരാ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ മുസ്ലിംകളിൽ നിന്ന് തിരിച്ചു പിടിച്ചെടുക്കുന്ന ചരിത്ര സംഭവത്തെയാണ് റീ കൊങ്കുസ്റ്റ എന്ന് വിളിക്കുന്നത് ആ റീ കൊങ്കുസ്റ്റയുടെ ഒരു തുടർച്ചയായിരുന്നു കേരളത്തിലേക്കെത്തിയ വാസ്കോഡിഗാമയുടെ വരവും വാസ്കോഡികാമ കേരളത്തിലേക്കെത്തുമ്പോൾ കാണുന്നത് മുസ്ലീങ്ങൾ അന്ന് മുസ്ലിം ലേക്ക് എന്ന് വിളിക്കുന്ന ഇൻഡോനേഷ്യൻ തീരങ്ങൾ മെഡിറ്റനേറിയൻ കാസ്പിയൻ അടക്കമുള്ള എല്ലാ കടൽ തീരങ്ങളിലുമെല്ലാം മുസ്ലിം സൈനിക ആധിപത്യമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തിയ വാസ്കോഡുകാമയം ആദ്യം കത്തിച്ച് നശിപ്പിച്ച് കളയുന്നത് ഹജ്ജാജികളുടെയൊക്കെ ഷിപ്പ് ക കപ്പലുകളെയാണ് അയാൾക്ക് കിട്ടുന്ന ആ അവബോധം തൻ്റെ നാട്ടിലെ അധികാരത്തിലിരുന്ന മുസ്ലീങ്ങൾക്കെതിരെ ക്രുസേഡ് വാറിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഇസ്ലാമോഫോബിയ തന്നെയായിരുന്നു അത് നമ്മൾ തന്നെ അതിൻ്റെ ഈ ചർച്ചയുടെ തുടക്കം നമ്മളിലേക്ക് തന്നെ കേരളത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും കൊച്ചിയിലേക്കും നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിലേക്ക് പോലും അപ്പോൾ എത്രത്തോളം വാർ ഓൺ ടെറർ എന്ന് പറയുന്ന പദത്തിന് ഈ ഹിസ്റ്റോറിസിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അവിടുന്നാണ് നമ്മുടെ ചർച്ചകളൊക്കെയും രൂപപ്പെടേണ്ടതും മനസ്സിലാക്കേണ്ടതും ബുഷ് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യമായുള്ള വികട സരസ്വതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ആദ്യം അയാളുടെ വായിൽ നിന്ന് വരുന്നത് ക്രൂസേഡ് എന്ന പദപ്രയോഗം തന്നെയായിരുന്നു കുരിശ് യുദ്ധം തന്നെ ആണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ള പദപ്രയം തന്നെയായിരുന്നു അന്ന് അയാൾ പ്രഖ്യാപിക്കുന്നത് ഐദർ വിത്തേസ് ഓർ വിധം ഒന്നുകിൽ നമ്മോടൊപ്പം അതായത് നമ്മൾ അമേരിക്കക്കൊപ്പം അമേരിക്കൻ സഖ്യകൾക്കൊപ്പം അല്ലെങ്കിൽ നമുക്കല്ലാത്തവരെല്ലാം തീവ്രവാദികളോ അല്ലെങ്കിൽ ടെറർ എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിലേക്ക് ഉള്ളിലേക്ക് വരുന്നവരോ ആണ് എന്ന പ്രഖ്യാപനമാണ് പിന്നീട് വാർ ഓൺ ടെറർ അല്ലെങ്കിൽ വാർ ഓൺ ഗ്ലോബൽ ടെററിസം എന്നുള്ള പേരിൽ അത് പ്രഖ്യാപിക്കപ്പെടുന്നത് അവിടെയും ചില ഇരട്ടവാദങ്ങൾ നമുക്ക് കാണാം വിഷു പ്രഖ്യാപിക്കുമ്പോൾ പോലും രണ്ട് സൈനിക അധിനിവേശങ്ങളുണ്ട് ഒന്ന് ഇറാക്കിലേക്കും പിന്നൊന്ന് അഫ്ഗാനിലേക്കും പക്ഷേ ഈ വാർ ഓൺ ടെററിന് കാരണമായ വേൾഡ് ട്രേഡേഴ്സിൻ്റെ അറ്റാക്കിലെ പ്രധാന കാരണക്കാരായി എന്ന് പ്രതി ചേർക്കപ്പെട്ടവർ ഭൂരിപക്ഷവും സൗദി അറേബ്യൻ സിറ്റിസൻസ് ആയിരുന്നു സിവിലിയൻസ് ആയിരുന്നു എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ആ സൗദി അറേബ്യയിലേക്ക് ഒരു സൈനിക വിന്യാസമോ ഒരു സമ്മർദ്ദമോ ഒരു ബോയ്ക്കോട്ടോ അമേരിക്ക നടത്തിയില്ല എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു അറ്റാക്കിന് ശേഷം സദ്ദാം സദ്ദാം ഹുസൈനേയും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെതിരെയും അവർ നടത്തിയൊരു ഐഡിയോളജിക്കൽ വാറാണ് ഡെമോക്രറ്റൈസേഷൻ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്ന പ്രൊജക്റ്റ് അതും അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അഫ്ഗാനിലും ഇറാഖും ഇറാൻ പോലുള്ള പ്രദേശങ്ങളിലുമാണ് അപ്പോഴും അമേരിക്കയുടെ സിൽബന്തികളായ സൗദി അറേബ്യയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം അതോറിറ്റേറിയൻ ഭരണകൂടങ്ങളിലേക്കോ അല്ല ഡെമോക്രട്ടൈസൻ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത് അമേരിക്കയുടെ വിരുദ്ധരായ താൽപ്പര്യങ്ങൾക്ക് ഒരു കാലത്ത് തങ്ങളുടെ കൂടെ നിൽക്കുകയും പിന്നീട് വിരുദ്ധരായ രാജ്യങ്ങൾക്കെതിരെയാണ് ജനാധിപത്യവൽക്കരണം നടത്താൻ അവർ തിരഞ്ഞെടുക്കുകയും തന്നെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ വാർ ഓൺ ടെററിൻ്റെ വാർ ഓൺ ടെറർ മാറ്റണമെങ്കിൽ ജനാധിപത്യം വരണമെന്നും ജനാധിപത്യം വരണമെങ്കിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട ഭരണകൂടങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ തരത്തിലേക്കാണ് അവർ തിയറികളെ കൊണ്ടുപോകുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ ഒരുപാട് പണ്ഡിതരെയും അവരുടെ രചനകളെയും പരാമർശിച്ചിരുന്നു ഈ രചനകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇറാൻ ഇറാഖ് സുഡാൻ സൊമാലിയ സിറിയ യമൻ പോലുള്ള ചില രാഷ്ട്രങ്ങളിലേക്ക് മാത്രമാണ് സൗദിയിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ യു എയിലേക്കോ ബഹ്റൈനിലേക്കോ വരുന്നില്ല കാരണം ഇവർ ഓൾറെഡി തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ തീവ്രവാദം ഉണ്ടാവുകയില്ലല്ലോ അതുകൊണ്ട് അതാണ് അവർക്ക് സമാധാനം ഈ തരത്തിൽ അതായത് ഫോക്കസ് ചെയ്ത് തങ്ങൾക്ക് എനിമയായി ചിത്രീകരിക്കപ്പെടുന്നവരിലേക്ക് മാത്രം തിയറികൾ നടപ്പിലാക്കുക അവരെ മാത്രം സൈനികമായി പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ കുറച്ചും കൂടി ചരിത്രത്തിന് പുറമോട്ട് നോക്കുമ്പോൾ അമേരിക്കയിൽ വെസ്റ്റേഷ്യയിൽ നടപ്പിയവ നടത്തലാക്കിയ ഒരു പോളിസിയാണ് കണ്ടെയ്ൻമെൻറ്റ് പോളിസി എന്ന് പറയും ഇറാൻ ഇറാഖ് വാറ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇറാനിൻ്റെ ഉദയം അതായത് ആധുനിക ഇറാൻ്റെ ഉദയം അഷയ്ത്താനുൽ അക്ബർ എന്നാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാനിലെ ആയത്തുള്ളമാർ വിശദീകരിച്ചത് അ ഷെയ്ത്താൻ അക്ബർ വലിയ ഷെയ്ത്താൻ എൻ്റെ കൂടെ മറ്റൊരു ഷെയ്ത്താനാണ് ഇസ്രായേൽ ഇപ്പം ഇത് പഹലവി ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആ പഹലവി ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ മാറ്റുന്നതോടുകൂടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇമ്പാക്റ്റ് സൈനികവും ആശയപരമായ ഐഡിയോളജിക്കലായ സ്വാധീനം ഇറാനിൽ നിന്ന് മാറ്റപ്പെടുമെന്നതും കൂടിയിട്ടായിരുന്നു അതില്ലാഹുമേനി ചിന്തിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇറാനിയൻ റെവല്യൂഷൻ ഉണ്ടായത് അവരുപയോഗിച്ചത് അൽ ഇസ്ലാം ഇസ്ലാം ലാ റസ്ലിഹ വല ഷോയി അൽ ഇസ്ലാം അൽ ഇസ്ലാം എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് ഇസ്ലാമാണ് ഇസ്ലാമാണ് മുദ്രാവാളിത്വമല്ല കമ്മ്യൂണിസം അല്ല പകരം ഇസ്ലാമാണ് എന്ന മുദ്രാവാക്യത്തിലൂടെയാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ ഫലമായി അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടാവും നമുക്കതിനെ ഇസ്ലാമിക് എന്നോ അല്ലെങ്കിൽ ഷെയി എന്നോ അല്ലെങ്കിൽ ഇറാനിയൻ എന്നോ എന്ത് പേരിട്ടും വിളിക്കാം എന്തായാലും അവിടെ റെവല്യൂഷൻ ഉണ്ടായി അതിൻ്റെ സംഭവം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങൾ അവിടെ ഇല്ലാതായി അതോടുകൂടി ചില ഫോറിൻ പോളിസി എക്സ്പേർട്സുകൾ പുറത്തു വന്നു അവർ പറഞ്ഞു മതത്തിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ റെവല്യൂഷനും വിപ്ലവങ്ങളും ക്ഷണികമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടന്ന ഇറാനും റെവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് അമേരിക്ക അതിനെ ചെയ്തത് ഞാൻ പറയുന്നത് ഈ മതത്തിൻ്റെ പേരിൽ നടന്ന റവല്യൂഷൻ ആദ്യത്തെ ഇസ്ലാമിസ്റ്റ് ആക്ഷനായി അവർ ചിത്രീകരിച്ചു അതിൻ്റെ ഭാഗമായി മുല്ലമാർ ആയത്തുള്ളമാർ അധികാരം ചെലുത്തുന്ന തീവ്രവാദം മാത്രമുള്ള അധികാര ഈ പവർ സെൻട്രിക് ആയ ആഗ്രഹമുള്ള ആർത്തിയുള്ള ചില മുല്ലാക്കന്മാർ അധികാരം നടത്തുന്നതാണ് അവിടെ ഒരു പോപ്പുലർ സൊവേണിറ്റി ഒന്നുമില്ല എന്നൊക്കെയാണ് അവർ തീരുമാനിച്ചത് പക്ഷേ അതേസമയം തന്നെ വിലായത്തെ ഫക്കീ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് ആയത്തുള്ള അഹുമേനി അവിടെ നടപ്പിലാക്കി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ദസ്തൂർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് മലയാളത്തിൽ ഭരണഘടന എന്ന് പറയുന്ന പേരിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആയത്തുള്ള അഹുമേനിയുടെ അതിൽ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് അതായത് പോപ്പുലർ സൊവ്യൂണിറ്റി അതിൻ്റെ മുകളിൽ സുപ്രീം ഒരു മതാധികാരി എന്ന നിലയിലാണ് വിലായത്തെ ഫാക്കി എന്നതിനെ അദ്ദേഹം വിശദീകരിച്ചത് അതാണ് ഇപ്പോഴും ഇറാനിൽ വർക്ക് ചെയ്യുന്നത് മുകളിൽ ഒരു ആയത്തുള്ള ഉണ്ടാവും താഴെ പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഉണ്ടാവും ഈ ഒരു തരത്തിലുള്ള മാറ്റവും അവിടെ നടക്കുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനും ജനങ്ങളുടെ ഈ പൊളിറ്റിക്കൽ സൊവേണിറ്റിയിലുള്ള പ്രാതിനിധ്യമൊന്നും ഫോറിൻ പോളിസി എക്സ്പെർട്ടുകൾ മൈൻഡ് ചെയ്തതേ ഇല്ല കാരണം തീവ്രവാദികളാണ് ഓൾറെഡി മുസ്ലിംസാണ് അതുകൊണ്ട് തീവ്രവാദികളാണ് ഭരണകൂടവും തീവ്രവാദികളാണ് അതുകൊണ്ട് അവരുടെ തിയറിയോ ജനങ്ങളുടെ പ്രാതിനിധ്യമോ ഒന്നും ചർച്ച ചെയ്യേണ്ടതില്ല അവിടെ നമ്മുടെ ഡെമോക്രസി വേണ്ടതുണ്ട് അതിൻ്റെ ഫലമായി അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഒരു കണ്ടെയ്ൻമെൻറ്റ് പോളിസി വേണം അതിന് പറ്റുന്നത് ഇറാക്കിനെയും ഇറാനേയും കൊണ്ട് തല്ലിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തെട്ട് വരെ നീണ്ട കാലഘട്ടം ഇറാൻ ഇറാഖ് വാറുണ്ടായി ആർക്കാരും നഷ്ടം രണ്ട് സ്റ്റേറ്റുകൾക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ഇറാഖ് തറന്നോ ഇല്ല ഇറാൻ ഇപ്പോഴും രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാലങ്ങളും എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ട് പോലും അതേ ഭരണ സംവിധാനം തന്നെയാണ് ഇറാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് ഞാനിത് പറയുന്നത് ഇറാൻ പ്രശ്നമുണ്ടോ ഇറാൻ്റെ ഉള്ളിൽ ശുയങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഷിയാക്കൾ അതാണ് ഇതാണെന്ന് പറഞ്ഞ ചർച്ചകളിലേക്കല്ല ഇതൊരു ഫോറിൻ പോളിസി അയ്യാർ റിലേഷനുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് അമേരിക്കയുടെ താല്പര്യങ്ങളെ ഒരു സ്റ്റേറ്റ് തങ്ങളുടെ തനതായ ശൈലികൾ എതിർക്കുന്നു എന്നതിന് വേണ്ടി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്റ്റേജ് ഉപകാരപ്പെടുന്നത് ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അതിനുശേഷമാണ് പിന്നീട് അമേരിക്കയ്ക്ക് മനസ്സിലായി ഇറാൻ തകർത്താൻ കഴിയില്ല പിന്നെ രണ്ടാമത്തെ കണ്ടെയ്ൻമെൻറ്റ് പോളിസി അവർ സ്വീകരിച്ചു അത് സൗദി ഇറാൻ തമ്മിലുള്ള പ്രശ്നമായി മാറി ഇപ്പോൾ നിലവിൽ ആ ഒരു സംവിധാനമാണ് കൊണ്ടുനടക്കുന്നത് ഏതൊക്കെ ഇറാനി വിരുദ്ധമായ അതായത് ഷിയോയി വിരുദ്ധമായ എന്തൊക്കെ തരത്തിലുള്ള റീജിയണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടോ അതൊക്കെയും സെക്ടേറിയൻ കോൺഫ്ലിക്റ്റ് എന്ന തലത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും ഇറാൻ്റെയും സൗദിയുടെയും അതിർത്തി പ്രശ്നങ്ങളെയെല്ലാം മതപരമായ പ്രശ്നങ്ങളായി വ്യാഖ്യാനിക്കുകയും സൗദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാൻ വിരുദ്ധ പഠനങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അതായത് അവിടെയും ഈ സുന്നികളായ എന്നാൽ അമേരിക്കയുടെ തന്നെ ടെററിസം ഫനാറ്റിസം റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന പ്രധാന കാരണക്കാരായ സലഫി മെത്രോളജിയെ പരിഗണിക്കാതെ തന്നെ ഇറാനെ പരാജയപ്പെടുത്തുക എന്ന നിലയിൽ ഐഡിയോളജിക്കലായി സലഫികളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് സൗദി ഇറാൻ കോൺഫ്ലിക്റ്റിനെ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ബെർണാൾ ലൂയിസിനെ പോലുള്ള പണ്ഡിതന്മാർ പൊങ്ങി വരുന്നത് ബെർണാളുസിനെ നിങ്ങൾ നന്നായി പരിചയപ്പെടേണ്ട ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജനിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ മരിക്കുകയും ചെയ്ത നൂറിലധികം വർഷം ജീവിച്ച ഒരു മനുഷ്യൻ ജയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവ് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ പ്രധാനമായി എല്ലാ തരത്തിലുമുള്ള സഹായം അകമഴിഞ്ഞ് നൽകിയ ആൾ അതുപോലെ തന്നെ ഇറാൻ ഇറാഖ് വാറാവട്ടെ ഗൾഫ് വാറാവട്ടെ അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള അധിനിവേശ പ്രവർത്തനങ്ങൾക്കും ഉപദേഷ്ടാവായി മാറിയുന്ന ആൾ ഇറാഖ് ഇൻവേഷനെ പ്രേരിപ്പിച്ച ആൾ ഈ പറയുന്ന നയൻ ഇലവന് ശേഷം ഇറാഖിനെ അറ്റാക്ക് ചെയ്യുവാൻ പ്രേരിപ്പിച്ച ആളാണ് ആര് ബർണാലുയിസ് ആ ബർണാലുയിസിൻ്റെ ചിന്തയുടെ ഭാഗം കൂടിയിട്ടാണ് വാർ ഓൺ ടെറർ എന്ന് പറയുന്ന തിയറി തന്നെ രൂപപ്പെടുന്നത് ബർണാലുയിസിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ മറ്റു ചില ചർച്ചകളും ഒരു സിവിലൈസേഷൻ പ്രൊജക്റ്റ് എന്ന നിലയിൽ വാറോണ്ടറിൻ്റെ ചർച്ചകൾ ഉയർന്നു വന്നു സാമൂൽ പി ഹണ്ടിംഗ്ടൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലേഖന പരമ്പര എഴുതിക്കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലേഖന പരമ്പര പിന്നീട് ബുക്കായി പബ്ലിഷ് ചെയ്യപ്പെട്ടു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നാണ് എൻ്റെ പേര് അന്ന് അമേരിക്കയും യു എസ് ആറും തമ്മിൽ ശീതയുദ്ധം കോൾഡ് വാർ നടക്കുന്ന പശ്ചാത്തലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം അമേരിക്ക യൂണിപോളർ ശക്തിയായി ഒരു നവലോകക്രമം കെട്ടിപ്പടുത്തുന്ന സാമ്രാവ് ശക്തിയായി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുമ്പ് കാലത്ത് ബോൾഷബിക് റിപ്പബ്ലിക്കിലൂടെ റവല്യൂഷനിലൂടെ യു എസ് എസ് ആറും പൊങ്ങി വന്നിരുന്നു ഈ രണ്ടുപേരും വലിയ രണ്ട് ശക്തികളായി ലോകത്ത് നിലനിൽക്കുമ്പോൾ ഈ യു എസ് കമ്മ്യൂണിസം എന്ന പേരിൽ അത് തകർക്കണമെന്നും അതിന് മുസ്ലിങ്ങളെ ഉപയോഗിക്കണമെന്നും അമേരിക്കയ്ക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായി കാരണം മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവരല്ല ആശയപരമായ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യു എസ് എസ് ആറിനെ എതിർക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അതിനെ പ്രധാനമായും ചെയ്യാൻ പറ്റുന്നത് നല്ല ശക്തരായ രണവീരരായ അഫ്ഗാനികളെ തന്നെയായിരുന്നു അതിന് അഫ്ഗാനികളെ നമ്മളറിയാം അഫ്ഗാൻ ജിഹാദ് എന്ന് പറയുന്ന ചരിത്രം നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയും ഗുൽബ് ബുഹാനുദ്ദീൻ റബ്ബാനി ഗുൽബുദ്ദീൻ ഹിക്മത്തിയാർ റഷീദ് ദോസ്തം മസൂദ് മഷൂദ് അങ്ങനെ അറിയപ്പെട്ട ഒരുപാട് പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗ നേതാക്കന്മാർ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ അമേരിക്ക സി ഐ സി ഐയുടെ നേതൃത്വത്തിൽ ആയുധം കൊടുത്തു ആയുധം കൊടുത്തപ്പോൾ ചില ആൾക്കാർ അമേരിക്കൻ മേധാവികളോട് ചോദിച്ചു ഇത് ഇവരൊക്കെയും നിങ്ങളിഷ്ടപ്പെടാത്ത ഗോത്രവർഗ മതകീയ വിഭാഗങ്ങളല്ലേ അപ്പോൾ അവർ പറഞ്ഞത് ഫനാറ്റിക്സ് ഫൈറ്റ് ബെറ്റർ ഈ തീവ്രവാദം നന്നായി യുദ്ധം ചെയ്യും അതാണ് അവർ മറുപടി തന്നെ കാരണം ഓൾറെഡി ഇവർ ഫെനാറ്റിക്സാണ് പക്ഷേ യു എസ് ആറിൻ്റെ എതിർ ിക്കുന്നതിന് കാര്യത്തിൽ ഇവർ നമ്മളുടെ സഖ്യകക്ഷികളാണ് ഈ സഖ്യകക്ഷികൾ തന്നെയാണ് പിന്നീട് അതിൻ്റെ ഇടയിൽ ഉയർന്നു വന്ന ആളാണ് അമേരിക്കയ്ക്ക് ആധികാരിത പ്രിയങ്കരനായ ഉസാമ ബില്ലാദൻ പോലും ഉസാമ ഉസാമബില്ലാദനും കൂടിയായിട്ടാണ് അഫ്ഗാൻ ജിഹാദ് നടത്തുന്നത് പിന്നീട് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ലോകത്തേക്ക് ഉസാമ ബില്ലാദൻ പോയപ്പോൾ അൽ അൽക്കായ്ദ എന്ന് പറയുന്ന ഒരു പേര് മൂപ്പർക്ക് ഇട്ടുകൊടുത്തു അത് മൂപ്പർ സ്വീകരിച്ചതാണോ അമേരിക്ക ഇട്ടു കൊടുത്തതാണോ ഇപ്പോഴും ചർച്ചയാണ് അതെന്താണെങ്കിൽ പോലും ഈ അമേരിക്കയുടെ തന്നെ ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഉസാമ ബില്ലാദൻ ആ ഉസാമ ബിൽ പേരിലാണ് രണ്ടായിരത്തി ഒന്നിൽ പിന്നീട് അഫ്ഗാൻ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഏത് ഫനാറ്റിക്സ് യു എസ് ആറിനെ തറക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് അതേ ഫനാറ്റിക്സ് തന്നെ പിന്നീട് ടെററിസം എന്ന തരത്തിലേക്ക് മാറി ഇതിന് ഒരു തിയറി പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്ന ആളായിരുന്നു സാമൂൽ പി ഹണ്ടിംഗ്ടൺ അദ്ദേഹം പറഞ്ഞു ലോകത്ത് ഇപ്പോൾ എല്ലാ ക്ലാഷ് ഓഫ്സ് എല്ലാ സിവിലൈസേഷനും നാഗരികതകളുടെ സംഘടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പല നാഗരികളുണ്ട് ചൈനീസ് നാഗരികത ഇന്ത്യൻ നാഗരികത ബുദ്ധനാഗരികത ജാപ്പനീസ് നാഗരികത പലതരം നാഗരികതകളുണ്ട് അതൊക്കെ വെസ്റ്റേൺ നാഗരികളുമായി സംഘടന നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതൊക്കെ തകർന്നു പോവും എന്നാൽ ഒരു നാഗരികത അപ്പോഴും ബാക്കിയാവും അതായിരിക്കും ഇസ്ലാമിക നാഗരികത എന്നാൽ പോലും നമുക്ക് പടിഞ്ഞാറിന് അമേരി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ നാഗരികതയെ തകർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഫോറിൻ പോളിസി ഐഡിയൽ സ്വീകരിക്കണമോ അതുപോലെ തന്നെ എക്സ്പെർട്ടീസുകൾ ഉണ്ടാക്കണമോ അതിനൊക്കെ അമേരിക്കയെ സഹകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന രചന അത് ഉണ്ടാക്കിയെടുത്തത് ഈ പറയുന്ന യു എസ് ആറിൻ്റെ പശ്ചാത്തലത്തിലാണ് യു എസ് ആർ തകർന്നും അങ്ങനെ റെഡ് എനിമി ഇല്ലാതായി അപ്പോൾ അടുത്ത എനിമി ഉണ്ടാക്കേണ്ടി വന്നു അതാണ് ഗ്രീൻ എനിമി പച്ച ശത്രു മുസ്ലിം എന്ന് പറയുന്നൊരു ലോകത്തേക്ക് ഈ തീയുകൾ രണ്ടാമത് വന്നു അതിന് പ്രധാനമായും മറുപടി പറഞ്ഞത് ഇറാനിലെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ഖാത്തമിയാണ് ചില സാഹചര്യങ്ങളിൽ യൂസുൽ കർതാവിമാരെ ചില ചർച്ചകൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അൽ ഔലമ അൽ ഇസ്ലാം ഇസ്ലാം അവഗുളവൽക്കരണം എന്ന് പറയുന്ന രചനയിൽ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്നാലും ഇദ്ദേഹം ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ ആണ് നാഗരികതകളുടെ സംവാദമാണ് സംഘടനമല്ല നമുക്ക് വേണ്ടത് എന്ന് മുഹമ്മദ് ഖാത്തമി മറുപടി പറയുന്നു ഇതിനൊക്കെ ഞാൻ പറയുന്നത് ഈ വാർ ഓൺ ടെറർ എന്ന് പറയുന്നതിന് വളരെ ലഘുവായി കാണേണ്ട ചില തീവ്രവാദം പേര് കൊടുത്ത് അറ്റാക്ക് ചെയ്യുന്നതിനൊന്നും മാത്രമല്ല അമേരിക്കയെ പോലുള്ള വലിയ കൊളോണിയൽ ശക്തികൾ ഇതുപയോഗിക്കുന്നതിന് ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരുക്കിക്കൊണ്ടിട്ടുള്ള ഒരു യാത്രയാണ് ഇതൊരു നീണ്ട പ്രോസസ്സാണ് ഇപ്പോഴും അതിൻ്റെ ഭാഗമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഫ്രാൻസിസ് ഫുക്കാം എന്ന് പറയുന്ന മറ്റൊരു ജാപ്പനീഷ് അമേരിക്കൻ സ്കോളറും അദ്ദേഹത്തിൻ്റെ ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു ബുക്കുണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ സാമോൾ പി ഹണ്ടിഗണനെ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ലോകം എല്ലാ നാഗികതകളും എല്ലാം അവസാനിച്ചു ഇനി അമേരിക്കയുടെ ഹിസ്റ്ററിയാണ് അതുകൊണ്ട് ചരിത്രം അവസാനിച്ചു ഇനി അമേരിക്കയുടെ ഹിസ്റ്ററി തുടങ്ങുന്നു അതുകൊണ്ട് അമേരിക്കയുടെ മേധാവിത്വത്തിലുള്ള ഒരു യൂണപാർ സിസ്റ്റമാണ് ഈ തുടങ്ങേണ്ടത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇങ്ങനെ നടക്കുമ്പോഴാണ് രണ്ടായിരങ്ങളിൽ ചില ചേഞ്ചുകൾ വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് സംഭവിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അറബ് സ്പ്രിംഗ് ഉണ്ടാകുന്നത് അറബ് സ്പ്രിങ്ങിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം ലോകത്ത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കുറിച്ചിട്ടുള്ള വെസ്റ്റേൺ മീഡിയയും ലിറ്ററേച്ചറും ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു മുസ്ലിങ്ങൾക്ക് ചിന്തിക്കാൻ അറിയില്ല ലിബറേഷൻ ഫ്രീഡം എന്നൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് അറബ് റെവല്യൂഷൻ ഉണ്ടാവുന്നത് അതുതന്നെയും ഉണ്ടാവുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് അമേരിക്കയുടെ യൂണിപൊളാർ സിസ്റ്റം എന്നതിൽ നിന്ന് മാറി മൾട്ടിപൊളാർ സിസ്റ്റത്തിലേക്ക് വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങൾ മാറി ഇതിൻ്റെ ഇടയിൽ ചില മുസ്ലിം രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായ എൻറ്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് തുർക്കി രണ്ടായിരങ്ങളിൽ തുർക്കി എ കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില മൂവ്മെൻറ്റുകൾ നടത്തുന്നത് അതുവരെ ലോക ഭൂപടത്തിൽ ഒരു സെക്കുലർ മുസ്ലിം നാടായി അറിയപ്പെട്ടിരുന്ന തുർക്കി ടെററിസ്റ്റ് എന്ന് പറയപ്പെടാതെ മൈൽഡ് ടെററിസം എന്നോ മോഡറേറ്റ് ഇസ്ലാമിസം എന്നോ പേരിലേക്ക് അറിയപ്പെടുന്ന ഒരു രാജ്യമായി മാറി കാരണം മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് എന്നുള്ള പദപ്രയോഗം ചെറിയ ടെററിസം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഫോറിൻ പോളിസി രചനകളിലോ ടെററിസ്റ്റ് സ്റ്റഡീസിലോ ചെറിയ ടെററിസ്റ്റുകളാണ് അതുകൊണ്ടാണ് മൈൽഡെന്ന് മോഡറേറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് രചനകൾ മാറി നിങ്ങൾക്കറിയാമോ ഈ തുർക്കി പോലും അവരുടെ ഈ വികസനത്തെ എന്തുകൊണ്ടാണ് ലോകം വാഴ്ത്തിയത് യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ടാണ് തുർക്കി അവരുടെ ഈ വികസനങ്ങളൊക്കെ നടത്തിയത് എന്നിട്ട് പോലും തുർക്കിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല മുസ്ലിം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഇമേജ് അവിടെ അപ്പോഴും ബാക്കിയാണ് തുർക്കി എങ്ങാനും യൂറോപ്പിൽ കയറുകയാണെങ്കിൽ യൂറോപ്യ ആയി മാറുമെന്ന് പറഞ്ഞ ചില യൂറോപ്യൻ യൂറോപ്യ ആയി മാറും അവർ കാരണം അത്രത്തോളം ഈ ടെററിസം എന്നത് അത് ഇസ്ലാമോഫോബിയ ആയി മാറുകയും ഈ മൈഗ്രേഷൻ എന്നുള്ളത് ആൻറ്റി മൈഗ്രേഷൻ സെനോഫോബിയ എന്ന് പറയുന്ന തരത്തിലേക്ക് വളരുകയും അതിനൊരു മുസ്ലിം നിറം രൂപപ്പെടുകയും ചെയ്തു പ്രത്യേകിച്ച് യൂറോപ്യൻ പല നാടുകളിലും അവിടെ ഉണ്ടാവുന്ന പല മൈഗ്രൻസും ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ ഈ ബ്ലാക്ക് ഈക്വൽ ടു മുസ്ലിം ഈസ് ഈക്വൽ ടു ടെററിസം എന്ന തരത്തിലേക്ക് വായിക്കപ്പെടുന്ന ഒരവസ്ഥ പോലും അവിടെ ഉണ്ടായി ഇങ്ങനെയാണ് ലോകത്ത് ഈ ടെററിസം എന്ന് പറയുന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമോ ഫോബി എന്നത് ചെറിയൊരു വിഷയമല്ല വാർ ഓൺ ടെറർ എന്നതിന് ഒരുപാട് ചരിത്രത്തിൻ്റെ ബാക്ക് അതിൻ്റെ പുറകിലുണ്ട് ഇപ്പോഴും വായിക്കപ്പെടുന്നതും ടെററിസത്തിന് പലതരം വ്യാഖ്യാനങ്ങൾ തന്നെ വരുന്നു ഓൾഡ് ടെററിസം എന്നും ന്യൂ ടെററിസം എന്ന് പറയുന്നതിൽ വിഘടിക്കപ്പെട്ടു പീറ്റർ ന്യൂമാൻ്റെ ഒരു ബുക്ക് പോലും ഓൾഡ് ടെററിസം ആൻഡ് ന്യൂ ടെററിസം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് അല്ലെ ഇർഫാൻ അഹമ്മദ് അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അതായത് ഓൾഡ് ടെററിസം എന്ന് പറയുന്നത് ഹയറാർക്കിക്കലാണ് സ്ട്രക്ചറൽ ഉണ്ട് അതുപോലെ തന്നെ സെക്യുലർ നാഷണലിസ്റ്റ് ആയിരുന്നു ഓൾഡ് ടെററിസം ഏതെങ്കിലും ഒരു ലെജിറ്റിമേറ്റ് ആയിരുന്നു ഓൾഡ് ടെററിസത്തിൻ്റെ ഉദ്ദേശം എന്നാൽ ന്യൂ ടെററിസം എന്ന് പറയുന്നത് ട്രാൻസ്നാഷണൽ ആണ് റിലീജിയസ്ലി ഇൻ ആണ് അതുപോലെ തന്നെ ഒരു മാസിനെ അപകടം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണെന്ന് മാറിയത് ഇപ്പം ന്യൂ ടെററിസം എന്ന് പിറ്റർ ഹ്യുമാൻ്റെ അർത്ഥം പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് മതപരമാണെന്നുള്ളതാണ് അപ്പോഴും അമേരിക്കയും ഇസ്രായേലും പോലെ നടത്തുന്ന സ്റ്റേറ്റ് ടെററിസത്തെയും ഇന്ത്യ പോലെ നാടിനും നടത്തുന്ന സ്റ്റേറ്റ് ടെററിസം ഒന്നും ഈ ഒരു പുതിയ തിയറിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ആ ഒരു തരത്തിലേക്ക് ന്യൂ ടെററിസം എന്നു പറഞ്ഞ പേരിൽ അത് ഇസ് മുസ്ലിങ്ങളെ തന്നെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രചനയിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ഇത് അധികവും മുസ്ലിങ്ങളിലാണ് കണ്ടുവരുന്ന തരത്തിൽ അദ്ദേഹം ആ കിതാബിൽ പറയുന്നതായി ഇർഫാൻ അഹമ്മദ് വിശദീകരിക്കുന്നുണ്ട് ആ ഒരു തരത്തിലേക്ക് വാറോൺ ടെറർ എന്ന് പറയുന്നത് വാറോൺ മുസ്ലിംസ് എന്ന തരത്തിലേക്ക് വായന മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇങ്ങനെ വാറോൺ എന്ന് പറയുന്ന ഗ്ലോബൽ ലെവലിലും അത് അമേരിക്കയുടെ തന്നെ ഫോറിൻ പോളിസികളിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഫോറിൻ പോളിസികളിലും ഈവൻ ഇന്ത്യയുടെ തന്നെ ദേശീയ കൺസെപ്റ്റിൽ നമ്മുടെ തന്നെ ടെറർ എന്ന് പറയുമ്പോൾ ടെററിസം എന്ന് പറയുമ്പോൾ കഫിയ ധരിച്ച ഒരു മുസ്ലിം ഇമേജിലേക്ക് പോലും രൂപപ്പെടുന്നതും കേരളത്തിലെ പാർട്ടികൾ തന്നെ നാടകം രൂപീകരിക്കുമ്പോൾ പോലും ടെററിസം എന്നതിന് കുർത്താ പൈജാമുള്ള കഫിയ ധരിച്ച രൂപം നൽകുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തുന്നതും ഈ വാർ ഓൺ ടെററിൻ്റെ തന്നെ പിന്നീടും മുമ്പിലും പിമ്പിലുമുള്ള ചരിത്രത്തിൻ്റെ ബാക്കപ്പും കൂടിയിട്ടുള്ള ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും